നമസ്കാരം. സാധാരണ ആളുകൾക്ക് അത്രയധികം പരിചിതമല്ലാത്ത ഒരു വാക്കാണ് പി എം ആർ അഥവാ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബ് എന്ന സ്പെഷ്യാലിറ്റി. ഈ സ്പെഷ്യാലിറ്റിയിൽ എന്തെല്ലാം സാധ്യതകളാണുള്ളത്, അല്ലെങ്കിൽ ഒരു രോഗികൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രമാത്രം ഇവർക്ക് നൽകാൻ സാധിക്കും എന്നൊക്കെ പരിശോധിക്കുകയാണ് സ്റ്റെതസ്കോപ്പിൻ്റെ ഈ എപ്പിസോഡിൽ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെഡിസിൻ ആൻഡ് റീഹാബിനെ കുറിച്ച് വിശദമായി നമ്മോട് സംസാരിക്കാൻ ആസ്റ്റർ മദർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹഫീസ ടാംടൺ നമ്മോടൊപ്പമുണ്ട്. കൺസൾട്ടൻ്റ് ഫിസിയാട്രിസ്റ്റാണ് ഡോക്ടർ ഹഫീസ. വെൽക്കം. നന്ദി. ഇപ്പം ഡോക്ടർ, ഞാൻ ഈ പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, എല്ലാവർക്കും പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഇപ്പോൾ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്പെഷ്യാലിറ്റി കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയിൽ ഫിസിക്കൽ മെഡിസിൻ എന്നൊരു കമ്പോണൻറ്റും റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ പുനരധിവാസം എന്നൊരു കമ്പോണൻറ്റും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്രോണിക് പെയിൻ കണ്ടീഷൻസ്, കുറേ കാലങ്ങളായിട്ടുള്ള വേദനകൾ, അതിൻ്റെ ചികിത്സയും അതിൻ്റെ ചികിത്സാ നിർണയവും ചികിത്സയുമാണ്. അതേപോലെ തന്നെ അതിൻ്റെ പുനരധിവാസം അതിൽ വരുന്നുണ്ട്. കൂടാതെ നമ്മൾ റീഹാബിലിറ്റേഷൻ പാർട്ടിൽ വരുമ്പം കുട്ടികളുടെ, അതുപോലെ പ്രായമായവരുടെ അല്ലാതെ ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, അതായത് പലതരം ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, സ്ട്രോക്ക്, സ്പൈൻ കോഡ് ഇഞ്ചുറി പോലത്തെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളവരുടെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം കൂടി അതിൽ വരുന്നുണ്ട്. പ്രധാനമായും ഈ സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗിയുടെ ജീവിത ഗുണനിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ്. ഇപ്പോൾ ഡോക്ടർ ഈ സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനെ കുറിച്ച്, ഏതൊക്കെ തരത്തിലുള്ള ഒരു രോഗാവസ്ഥയിലാണ് ഈ ഫിസിക്കൽ റീഹാബ് നടത്തുന്നത്? പലതരം രോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഔട്ട് പേഷ്യൻ്റായിട്ടും ഇൻപേഷ്യൻ്റായിട്ടും നമുക്ക് രോഗികൾ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ പ്രധാനമായും കാലങ്ങളായിട്ടുള്ള വേദനകൾ, പല രീതിയിലുള്ള ശരീരവേദനകൾ, സന്ധിവേദനകൾ, എല്ല്, മസിൽ, അങ്ങനെ പല ശരീരവേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡർ പെയിൻ അങ്ങനത്തേതാണോ? അതൊക്കെ സന്ധിവേദനകളിലും വരാം. അതുപോലെ തന്നെ മസ്കുലോസ്കെലിറ്റൽ പെയിൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതിനകത്ത് ക്രോണിക് ന്യൂറോളജിക്കൽ പെയിൻ വേദനകളും അതിനകത്ത് ഉൾപ്പെടുന്നു. സോ അതിനകത്ത് വരുന്ന ഷോൾഡർ പെയിന്, മുട്ടുവേദന, സന്ധിവേദനകൾ, പലതരം വാതരോഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. അത് കൂടാതെ ശരീരവേദനകൾ തന്നെ, മാസങ്ങളായി സഹിക്കുന്ന ശരീരവേദനകൾ, അത്തരം കാര്യങ്ങൾ വരും. അത് കൂടാതെ വൈകല്യങ്ങൾ വരും, കുട്ടികളിലും മുതിർന്നവരിലുള്ള ബലക്കുറവ്, തരിപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട് പേഷ്യൻ്റായിട്ട് ഒ പി ആയിട്ട് വരുന്നതാണ്. കഴുത്ത് വേദന, നടുവേദന, അതൊക്കെ ഒരുപാട് സാധാരണയാണ്, കാലങ്ങളായിട്ടുള്ള വിട്ടുമാറാത്ത നടുവേദനയൊക്കെ ഇത്തരം രോഗികൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇൻപേഷ്യൻ്റായിട്ട് കൂടുതലും നമ്മൾ ചികിത്സിക്കുന്നത് ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞത്, അതുപോലെ സ്ട്രോക്ക്, പക്ഷാഘാതം, അതുപോലെ തലക്ക് പരിക്ക് പറ്റുന്ന ഹെഡ് ഇഞ്ചുറി, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അതുപോലെ സ്പൈനൽ കോർഡ് ഇഞ്ചുറി, പാർക്കിൻസോണിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇത്തരം രോഗാവസ്ഥകളുടെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ സാധാരണ കേസിൽ ഇങ്ങനെ പലതരത്തിൽ ന്യൂറോയിലോ അല്ലെങ്കിൽ ഓർത്തോ സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബെഡ് റിഡൻ എന്നുള്ളൊരു കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ ബെഡ് റിഡൻ കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഈ റീഹാബ് പ്രവർത്തിക്കുന്നത്? അതായത് ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ രോഗിയുടെയും അക്യൂട്ട്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചികിത്സ, ഇപ്പം ഒരു ന്യൂറോളജിസ്റ്റാണ്, ഒരു സർജനാണോ, മെഡിസിൻ ഫിസിഷ്യൻ ആണ് കാണുന്നതെങ്കിലും ഉടനടിയുള്ള ചികിത്സ കഴിയുമ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നൊരവസ്ഥയുണ്ട്. ആക്ച്വലി ഈ റീഹാബിലിറ്റേഷനിൽ ആ രോഗിക്ക് ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങളുണ്ടെങ്കിൽ, വൈകല്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഞങ്ങളതിനെ ആക്ടിവിറ്റി ലിമിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് ആ രോഗിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബലക്കുറവോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യുകയും, വേണമെങ്കിൽ ഔട്ട് പേഷ്യൻ്റായിട്ടോ അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കണമെങ്കിൽ ഇൻപേഷ്യൻ്റായിട്ടോ ഞങ്ങൾ അതിൻ്റെ തുടർന്നുള്ള ചികിത്സ, അത് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഒരു ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ന്യൂറോ കേസിലാണെങ്കിലും പല കേസുകളിലും പേഷ്യൻസ് വരുന്നു എന്നുള്ളത്. ഈ പേഷ്യൻസിനെ സാധാരണ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് വിടാറ്. ഈ ഫിസിയോതെറാപ്പി കൊണ്ട് ആണോ പിന്നീട് അവരുടെ ലൈഫും ചേഞ്ച് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കേസുകളിൽ ഈ റീഹാബ് എങ്ങനെ പ്രവർത്തിക്കും? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
ശരിയായ രീതിയിൽ നമ്മളൊരു രോഗിയുടെ റീഹാബിലിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള രോഗികളുണ്ടാവാം. ഇപ്പം നമ്മളൊരു അക്യൂട്ട് ആയിട്ട് ഒരു ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ട് രോഗിയെ ഡിസ്ചാർജ് ആക്കി വിടുന്ന സമയത്ത് തന്നെ ആ രോഗിക്ക് പല രീതിയിലുള്ള മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് രീതിയിൽ ഈ റീഹാബിലിറ്റേഷൻ മുന്നോട്ട് പോകണം. ഞാൻ പറയുകയാണെങ്കിൽ പുനരധിവാസം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഫിസിയോതെറാപ്പി അല്ല. ഞങ്ങളുടെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ട്, അതുപോലെ മെഡിക്കൽ സപ്പോർട്ട് എന്താ ആരോഗ്യത്തിൽ പല രോഗികൾക്ക് ആവശ്യമായി വന്നേക്കുക. ഈവൻ ട്രക്യോസ്റ്റമി ഉള്ള രോഗികൾ കാണും. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ തന്നെ മെഡിക്കൽ സപ്പോർട്ട്, നഴ്സിംഗ് കെയർ, അതിൻ്റെ കൂടെ ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ വേണം. അപ്പോൾ ഇതിനകത്ത് ഓക്യുപേഷണൽ തെറാപ്പി, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതുപോലെ ഫിസിയോതെറാപ്പി, കൈകാലുകളുടെ ബലം നടത്തം ഒക്കെ ശരിയാക്കാൻ വേണ്ടി, അതുപോലെ സോളോ തെറാപ്പി. ഭക്ഷണം കഴിക്കാത്ത രോഗികളുണ്ടാകും, അവർക്ക് സോളോ തെറാപ്പി ആവശ്യമുണ്ട്. അതിന് അതിനു മുമ്പ് ഒരു സോളോയിങ് അസസ്മെൻ്റ് വേണ്ടി വരും. അതേപോലെ തന്നെ സ്പീച്ച് തെറാപ്പി വേണ്ടി വരും, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളും ആവശ്യമുണ്ടാകും. അപ്പോൾ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ്. ഈവൻ ഞങ്ങളുടെ ടീമിൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, ഓർത്തോട്ടിസ്റ്റ്, അതായത് കൃത്രിമ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗം, സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് അല്ലേ? അതായത് മാനസികമായിട്ട് അതെ, കാലങ്ങളായി രോഗാവസ്ഥയിൽ കിടക്കുന്നവർ, വൈകല്യങ്ങളുള്ളവർക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ആവശ്യമായി വന്നേക്കുക. അപ്പോൾ മരുന്നുകളുടെ കൂടെ തന്നെ സൈക്കോളജിയുടെ സപ്പോർട്ടും കൂടെ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഒരു ആണ് ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ അതൊരു വെറും ഒരു സെൻറ്ററിൽ പോയിട്ട് ഒരു പാരാമെഡിക്കൽ ആ ഒരു ചികിത്സയിൽ കൊണ്ട് ശരിയാവാത്തത് മിക്കവാറും ഈ ഒരു കാരണം കൊണ്ട് ആയിരിക്കാം. കൂടാതെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തരം രോഗികളിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മൾ വീട്ടിൽ പോയി ഒരു ഡോക്ടർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ്, ഉദാഹരണത്തിന് വേദന, ചില ആളുകളിൽ സിമ്പത്തറ്റിക് പെയിൻ എന്ന് പറയും, CRPS പോലത്തെ വേദനകൾ, അപ്പോൾ അവർ തെറാപ്പിക്ക് കോപ്പറേറ്റ് ചെയ്യില്ല. സോ തെറാപ്പി മുന്നോട്ട് പോയില്ല. അപ്പോൾ നമ്മളൊരു ഡോക്ടർ, ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ, ഫിസിയാട്രിസ്റ്റ് കാണുമ്പോഴാണ് ഇതെന്ത് തരം വേദനയാണ്, ഇത് എന്ത് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള ചികിത്സകളുണ്ട്, പ്രത്യേക തരത്തിലുള്ള. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ റീഹാബിലിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സൗകര്യങ്ങൾ, ഈവൺ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പോലും നമ്മൾ കൺസേൺ ആവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. പൊതുവേ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ജനങ്ങളിൽ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം എന്ന ഒരു ചിന്ത വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടില്ല. ഒരു പക്ഷേ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാവാം. കൂടാതെ മറ്റ് ഫിസിഷ്യൻസ്, മറ്റ് കൺസൾട്ടൻസിനാണ് ഈ ഇത്തരം രോഗികൾ ആദ്യമായി കിട്ടുന്നത്. സോ അവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്രത്തോളം രോഗികളെ റെഫർ ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും രോഗികളുടെ അവയർനെസ്. കൂടാതെ നമ്മൾ നമ്മുടേതായ നിലക്ക് രോഗികൾക്ക് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ റീഹാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതിർന്നവരുടെ കാര്യങ്ങളാണ് ഒരുപാട് സംസാരിച്ചത്. കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരുപാട് അസുഖാവസ്ഥയിലും കടന്നു പോകുന്നുണ്ട്. അത് ഏതൊക്കെ അസുഖാവസ്ഥയിലാണ് ഇവിടെ വരുന്നത്? കുട്ടികൾ നാം റീഹാബിലിറ്റേഷന് വരുമ്പോൾ കൂടുതലായിട്ട് സെറിബ്രൽ പാൾസി, അതുപോലെ മെനിങ്കോമൈലോസിസ്, അതുപോലെ സ്പൈനൽ മസ്കുലർ അട്രോഫി, SMA എന്ന് പ്രധാന വളരെ പ്രശസ്തമായ ഒരു അസുഖം, അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിലുള്ള രോഗികൾ നമ്മുടെ അടുത്ത് ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പീഡിയാട്രിക് ന്യൂറോളജി അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻസ് കണ്ടിട്ട് ഇത്തരം രോഗികളെ നമ്മുടെ അടുത്തോട്ട് വിടുമ്പം അവർ പല രീതിയിലുള്ള വൈകല്യങ്ങൾ, നമ്മളിപ്പം ഡിസബിലിറ്റി എന്ന് പറയാറില്ല, ഡിഫറൻഷ്യലി ഏബിൾഡാണ്, ഡിസേബിൾഡ് എന്ന് പറയാറില്ല. സോ അത്തരം രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. കൂടുതലായിട്ടും കൈകാലുകളിൽ ബലക്കുറവ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ, നടത്തത്തിൽ ഒരു വ്യത്യാസം, ആ രീതിയിലൊക്കെ വരാറുണ്ട്. സോ ഇത്തരം രോഗികൾക്ക് നമ്മൾ കൂടുതലായിട്ടും ഓക്യുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഗെയ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിനോട് കൂടെ തന്നെ ഇവരിൽ സ്പാസ്റ്റിസിറ്റി, ടൈറ്റ്നെസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ഈ നടത്തത്തിൽ വ്യതിയാനം വരുന്നത്. സോ അതിന് ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചക്ഷൻ പോലത്തെ ഇൻ്റർവെൻഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചില രോഗികൾക്ക് നമുക്ക് സീരിയൽ കാസ്റ്റിംഗ് എന്നൊക്കെ പറയും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇട്ടിട്ട് അതുപോലെ ചെയ്തിട്ട് ആ ടൈറ്റ്നെസ് കുറക്കാം, നടത്തത്തിൻ്റെ ആ കാലുകളുടെ ഒരു വൈകല്യം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃത്രിമ ഉപകരണങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് അവരെ നടത്തിച്ച് പരിശീലിപ്പിച്ച് വിടാനും സാധിക്കും. അത്തരത്തിൽ ഒരുപാട് രോഗികൾ വ്യത്യാസം വന്ന് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ മാഡം പറഞ്ഞതിൽ ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ കാണാം, ഒരുപാട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വരുന്നതാണ്. അത്തരം കേസുകളിൽ എങ്ങനെയാണ് അവരെ ലൈഫ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ആ കുട്ടികളെ റീഹാബ് ചെയ്യുന്നത്? ആ, അപ്പോൾ സ്പൈനൽ മസ്കുലർ അട്രോഫി ഒരു ജനറ്റിക് കണ്ടീഷനാണ്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ ഓരോ ടൈപ്പ് അനുസരിച്ചും രോഗിയുടെ പ്രോഗ്നോസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാവിയിലുള്ള
പ്രഡിക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഓരോ ഘട്ടത്തിലും ആവശ്യമുള്ള സപ്പോർട്ട്സ്, മെഡിക്കൽ സപ്പോർട്ട്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ രോഗികൾക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള കൃത്രിമ ഉപകരണങ്ങളും അതുപോലെ ഓക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി ഇതുകൾ ഇത് നിർദ്ദേശിച്ച് നൽകുക, ഇവരുടെ ഈ പറഞ്ഞ പോലെ ടൈറ്റ്നെസ് ഒക്കെ ഉള്ള മസിലുകൾ ലൂസാക്കി കൊടുക്കുക, അതിനുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു ഫിസിയാട്രിസ്റ്റ്, ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ, ഒരു SMA പോലെയുള്ള കുട്ടികളെ കാണുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഈ ക്വാളിറ്റിയാണ് ഒരുപാട് വ്യത്യാസം വരുന്നത്. എത്ര കാലത്തോളം അവർ ജീവിക്കുന്നു അത്രയും കാലത്തോളം അവർ ക്വാളിറ്റിയോടുകൂടി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. ഇതുപോലെ തന്നെ നമ്മൾ ഡിസബിലിറ്റി ബോർഡിൽ ഒരു ഫിസിയാട്രിസ്റ്റ് എപ്പോഴും അംഗമായിരിക്കും. സോ അത്തരം കുട്ടികൾക്കുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കേഷനിൽ ഒരു ഫിസിയാട്രിസ്റ്റിന് ഒരു വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്, റോളുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു വിഭാഗമാണ് പ്രായമായവർ, ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അവരിൽ എങ്ങനെയാണ് ഈ റീഹാബ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ മുതിർന്നവരിൽ ജീറിയാട്രിക് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ഇപ്പോൾ മുതിർന്നവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ പ്രായത്തിൻ്റെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. എല്ല് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, അത് ഡയഗ്നോസ് ചെയ്ത് ശരിയായ രീതിയിൽ, ഇപ്പം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദനയൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്. സോ അത് ശരിയായ രീതിയിൽ രോഗനിർണയം നടത്തി അതിനുള്ള ചികിത്സ നടത്തുക, അതോടുകൂടെ ഫോൾ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്, അവർ വീഴാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ്, അതേപോലെ തന്നെ അതിനുള്ള സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് പോളിഫാർമസി, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും, ഇതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക എന്ന രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷനാണ് ജീറിയാട്രിക് റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്കപ്പുറം ഈ പ്രായമായവരിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വ്യായാമങ്ങളുടെ സാധ്യതയുണ്ടോ? എങ്ങനെ വ്യായാമങ്ങൾ ചെയ്യാനോ മറ്റോ സാധ്യമാണോ? തീർച്ചയായും സ്പെസിഫിക് രോഗങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കഴുത്ത് വേദന, അപ്പോൾ എല്ല് തേയ്മാനമുണ്ട്, കഴുത്തിന് നട്ടലിന് തേയ്മാനമൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ നമ്മൾ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് മസിൽ ഗ്രൂപ്പ് സ്ട്രെങ്തനിങ്, ഇപ്പോൾ കഴുത്തിനാണെങ്കിൽ കഴുത്തിൻ്റെ സർവൈക്കൽ സ്പൈൻ്റെ സ്ട്രെങ്തനിങ് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജനറൽ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അപ്പോൾ ആ രോഗി എങ്ങനെയാണെന്ന് പരിശോധിച്ച് അയാളുടെ ഹാർട്ടും കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസും എല്ലാം നോക്കിയിട്ട് ആ ഒരു എക്സസൈസ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഡയറക്റ്റ്ലി ഒരു രോഗി നേരിട്ട് എക്സസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രായമായവരിൽ കുറേ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. സോ ഓരോ രോഗികളെയും ആ രോഗിക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എക്സസൈസ് പ്രോഗ്രാം, വ്യായാമങ്ങളെ നിർദ്ദേശിച്ച് കൊടുക്കുന്നു. അത് നമ്മൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ അവരുടെ പൂർണ്ണമായ പുനരധിവാസം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളല്ല. എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനിങ്, ഒരു ടീം വർക്ക് എങ്ങനെയാണ്? തീർച്ചയായും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു അംബ്രല എന്ന് പറയാം. അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഒരു ഫിസിയാട്രിസ്റ്റ് ഉണ്ടാവും, ഒരു ഫിസിയാട്രിസ്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിയാട്രിസ്റ്റുകൾ ഉണ്ടാവും. അവരുടെ കൂടെ തന്നെ ജോലി ചെയ്യാൻ ജൂനിയർ ഡോക്ടർമാരുണ്ടാവും. നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും ഡിപ്പാർട്ട്മെൻറ്റിലൊരു PMR കോർഡിനേറ്റർ ഉണ്ട്, റീഹാബ് നേഴ്സ് ഉണ്ട്. സോ ഈ റീഹാബ് നേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു നേഴ്സിംഗ് കെയറിൻ്റെ പുറമെ റീഹാബിലിറ്റേഷന് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ രോഗികളുടെ പ്രശ്നങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ അവരെ സഹായിക്കുന്ന ആളായിരിക്കും. അതുകൂടാതെ ഞങ്ങൾക്ക് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സോളോ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അതുപോലെ സോഷ്യൽ വർക്കർ, പ്രോസ്തെറ്റിക്സ്, അതായത് ആംബ്യൂട്ടേഷനൊക്കെ വന്ന രോഗികൾക്ക് ഞങ്ങൾ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ആംബ്യൂട്ടേഷൻ സർജറി ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഒരുപാട് വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കാലുകൾ നിർദ്ദേശിച്ച്, കൃത്രിമ കാലുകൾ നിർദ്ദേശിച്ച് ഉപകരണങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കാനുണ്ട്. സോ അത്തരം രോഗികൾക്ക്, അതേപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് ഈ പ്രോസ്തെറ്റിസ്റ്റിൻ്റെ ആവശ്യം വരും. ഇത് ഉണ്ടാക്കുന്ന ആളുകളാണ്. അതേപോലെ ഓർത്തോട്ടിസ്റ്റ്, കൃത്രിമ ഉപകരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും നമ്മുടെ ഒരു ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കുറേ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് കൃത്രിമ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്. അത് നിർദ്ദേശിച്ച് നൽകാനൊക്കെ ഓർത്തോട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ എല്ലാം കൂടെ ചേർന്ന് ഒരു ടീം വർക്കായിട്ടാണ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, PMR ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ അതൊരു ടീം വർക്കാണ് ബേസിക്കലി. അല്ലാതെ ഏതെങ്കിലും ഒരു തെറാപ്പി മാത്രം അതിനകത്ത് ഇൻവോൾവ് ആയാൽ ശരിയാവുകയില്ല. റീഹാബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ഏരിയ ആണ് സ്പോർട്സ് ഇഞ്ചുറീസ് അല്ലേ. സ്പോർട്സ് ഇഞ്ചുറീസിൽ ഒരുപാട് പേര് ഇപ്പം നീക്കിയാണെങ്കിൽ ACL അങ്ങനെ വരുന്നു, ഷോൾഡർ ഇഞ്ചുറീസ്,
അത്തരം കേസുകൾ സ്പോർട്സ് ഇഞ്ചറീസിൽ എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? സ്പോർട്സ് ഇഞ്ചുറി വിവിധ തരത്തിലുള്ള ഇഞ്ചുറീസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. സോ പ്രധാനമായും നമ്മൾ കാണുന്നത് ഷോൾഡറിൽ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറീസ്, അതേപോലെ നീ എ സി എൽ ഇഞ്ചുറീസ്, മെനിസ്കൽ ഇഞ്ചുറീസ്, ഇത്തരം ഇഞ്ചുറീസ് വരാറുണ്ട്. അപ്പോൾ സർജറി ചെയ്യാത്ത കണ്ടീഷൻസിൽ, ഇപ്പോൾ സർജറി വേണ്ട അത്രത്തോളം ഇഞ്ചുറി ഇല്ലാത്ത കണ്ടീഷൻസിലൊക്കെ നമ്മൾ അതിൻ്റെ റീജനറേറ്റീവ് തെറാപ്പി പോലെ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്, റീജനറേറ്റീവ് തെറാപ്പി ഇഞ്ചെക്ഷൻസൊക്കെ കൊടുക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ എക്സസൈസ് പ്രോഗ്രാംസ് അതൊരു പ്രോട്ടോകോൾ പോലെ ഇട്ടിട്ട് അത് ഗ്രേഡഡ് ആയിട്ട് കൊടുക്കുന്നു. ഈവൻ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ടി കെ ആർ വളരെ പ്രശസ്തമാണ്. സോ അതുപോലെ തന്നെ ടി എച്ച് ആർ ഹിപ്പ് റീപ്ലേസ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷമുള്ള രോഗികളുടെ പുനരധിവാസവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ മാഡം പറഞ്ഞല്ലോ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫിസിയാട്രിസ്റ്റാണ് ലീഡ് ചെയ്യുന്നതല്ലേ, ഈ മെഡിക്കൽ സപ്പോർട്ടിന് പുറമെ വേറെ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകാൻ പറ്റുന്നത്? മെഡിക്കൽ സപ്പോർട്ടിന് പുറമെ ഞങ്ങൾ വിവിധതരം അസുഖാവസ്ഥകൾക്ക് ക്രോണിക് പെയിൻ കണ്ടീഷനൊക്കെ വരുമ്പോൾ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ച് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പെയിൻ മാനേജ്മെൻറ്റ്, ചില പേഷ്യൻസിന് രോഗികൾക്ക് ഇൻട്രാർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് മതി, ചിലവർക്ക് ക്രോണിക് പെയിൻ ഇപ്പോൾ സിമ്പത്തറ്റിക് നെർവ് ബ്ലോക്ക് കൊടുക്കേണ്ടി വരും, അതല്ലാതെ പെരിഫറൽ നെർവ് ബ്ലോക്ക്സ് കൊടുക്കേണ്ടി വരും. ഇതല്ലാതെ നമ്മൾ സ്പാസിസിറ്റിക്ക് ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡയബറ്റിക് പോലത്തെ ക്രോണിക് വൂണ്ട്, ഉണങ്ങാത്ത മുറിവുകളായിട്ട് വരുന്നവർക്ക് അതിൻ്റെ പ്രോപ്പർ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള നിർണയം, അത് നമ്മുടെ ഫുഡ് പ്രഷർ അനാലിസിസ് എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്തിട്ട് മുറിവ് ഉണങ്ങാൻ വേണ്ടി സെർട്ടൻ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അതേപോലെ ടോട്ടൽ കോൺടാക്ട് കാസ്റ്റിംഗ്, അതേപോലെ തന്നെ പീഡിയാട്രിക് സ്പാസ്റ്റിസിറ്റി, ഈ ടൈറ്റ്നെസ് എന്ന് പറയും, അതിനൊക്കെ നമ്മൾ സീരിയൽ കാസ്റ്റിംഗ് കൊടുക്കാം. കൂടാതെ കൃത്രിമ ഉപകരണങ്ങളും കൃത്രിമ അവയവങ്ങളുടെയും പ്രിസ്ക്രിപ്ഷനും അതിൻ്റെ ട്രെയിനിങ്ങും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പ്രൊസീജിയേഴ്സിൽ താരതമ്യേന നൂതന ചികിത്സാ രീതികളായ റീജനറേറ്റീവ് തെറാപ്പി വാദരോഗങ്ങൾക്കും, ഇപ്പോൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ മെനിസ്കൽ ടയറൊക്കെ, ഇതിനൊക്കെ നമ്മൾ റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു നൂതനമായ ചികിത്സാ രീതിയുണ്ട്. അതായത് അതിനകത്ത് വരുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻസ്, പ്രോലോ തെറാപ്പി, ഇതെല്ലാം നമ്മളിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമാണ്. അപ്പോൾ മാഡം പറഞ്ഞതൊക്കെ ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള കേസുകളാണ്. അപ്പോൾ അക്യൂട്ട് കേസുകളിൽ പി എം ആറിൻ്റെ റോൾ എന്താണ്? അക്യൂട്ട് കേസുകളെന്ന് പറയുന്നത് നമ്മുടെ ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള, നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഐ സി യുവിൽ ഒക്കെ കിടക്കുന്ന അല്ലെങ്കിൽ വാർഡിൽ തന്നെ കിടക്കുന്ന രോഗികളായിരിക്കും. സോ ഇത്തരം രോഗികളിൽ പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി അതുപോലത്തെ, അല്ലെങ്കിൽ ക്രോണിക് ബെഡ് റിഡൻ കണ്ടീഷൻസ് തന്നെ നമ്മൾ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇത്തരം രോഗികളിൽ ഒരു മൂന്നോ നാലോ ദിവസം കിടക്കുന്ന രോഗികളിൽ പലതരം കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അക്യൂട്ട് ആയിട്ട് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സോ ഇനീഷ്യൽ സ്റ്റേജസിൽ തന്നെ ഒരു ഫിസിയാട്രിസ്റ്റിനെ റെഫർ ചെയ്യുകയും ഒരു ഫിസിയാട്രിസ്റ്റ് ആ രോഗിയെ കാണുകയും ചെയ്യുന്നത് മൂലം പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, ഉദാഹരണത്തിന് ആസ്പിറേഷൻ ന്യൂമോണിയ, ഡി വി ടി, അതേപോലെ സ്കിൻ, നമ്മൾ ബെഡ് സോർ എന്ന് പറയുന്ന സ്കിൻ ബ്രേക്ക്, അതുപോലത്തെ കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ സിമ്പത്തറ്റിക് പെയിൻ, പെയിൻ കണ്ടീഷൻ പ്രോപ്പറായിട്ടുള്ള പൊസിഷനിങ് ഒക്കെ ആവശ്യമുണ്ടാവും, ലിംബിന് കൈയും കാലൊക്കെ ബലക്കുറവുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ ചില ബേസിക് എക്സസൈസുകൾ അപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ടാവും, പേഷ്യൻ്റെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യേണ്ടി വരും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് നൽകുക, അതിൻ്റെ കൂടെ തെറാപ്പി സ്ലോ ആയിട്ടാണെങ്കിലും തുടങ്ങേണ്ടി വരും. സോ ഇങ്ങനെ ചെയ്യുന്നത് മൂലം രോഗി ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു, പ്രിവെൻറ്റീവ് റീഹാബിലിറ്റേഷൻ എന്ന് പറയും, പോകുന്നതിൽ നിന്ന് നമുക്ക് ആ രോഗിയെ തടയാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു രോഗി അഡ്മിറ്റായി എത്രയും പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഫിസിയാട്രിസ്റ്റ് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഈ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അക്യൂട്ട് കേസുകളിലൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു ഫിസിയാട്രിസ്റ്റിനെ കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് വൈകല്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കഴിയുന്നത്ര പി എം ആർ എന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാനും മറ്റും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.